16 മോഡൽ 17 രജിസ്ട്രേഷൻ പെട്രോൾ ഫുൾ ഓപ്ഷൻ സ്പോയിലർ റാപ്പിഡ് എത്ര ഓട്ടം ഇതിപ്പോ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ എഞ്ചിനും ഹോണ്ടന്റെ നല്ല മെയിൻറ്റനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആയിരിക്കും ഫുൾ കമ്പനി സർവീസ് ആണ് 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ മാനുവൽ എക്സെപ്റ്റ് പ്ലസ് 2020 കമ്പനി സർവീസ് പ്രോപ്പർ പോയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ക്യാപ്സിന്റെ പുതിയ സ്റ്റോക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ക്യാപ്സ് പ്രീ ഓൺ അല്ലാരുത് ഞാൻ ഇൻട്രോ എടുത്തോടുക്ക അത് ശരിയാ നമ്മളെല്ലാണ്ട് ഒരു വീഡിയോ ചെയ്താ ഇല്ല നിങ്ങളില്ലാണ്ട് ചെയ്യില്ല എന്തായാലും ഇൻട്രോ പറയിട്ട് ചെയ്യാം വന്നു നമ്മളെ ലൊക്കേഷൻ പറയാണ് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞത് അതായത് കോഴിക്കോട് നിന്ന് പറവൂക്കിലേക്ക് പോകുന്ന വഴി മീൻചന്തയ്ക്കും മാങ്കാവിനും ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മൾ അനസിന്റെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവനെ വിളിച്ചാൽ മതി അതെ അതെ എല്ലാം ഇവ ശരിയായി തരും ഇന്നത്തെ സ്റ്റോക്ക് എങ്ങനെ അപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നല്ല സ്റ്റോക്കുണ്ട് ഒരുപാട് എല്ലാ ബഡ്ജറ്റുള്ള ആളുകൾക്ക് എല്ലാ ബഡ്ജറ്റുള്ള ആൾക്കാർക്കുള്ള വണ്ടികൾ എങ്ങനെയാണെന്ന് ഇതൊന്ന് വീണതാ ഒന്ന് കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാ അറിയാത്ത വണ്ടി എടുത്തപ്പോ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും വിഷു റംസാൻ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് വിഷയാണ് ഓക്കെ അപ്പൊ നമുക്ക് വേറെ വീഡിയോ നമ്മളെ ആദ്യത്തെ വണ്ടി ഇതാ കെ എൽ 13 രജിസ്ട്രേഷനുള്ള ഇന്നോവ ക്രിസ്റ്റയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു 7-സീറ്റർ തന്നെ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഇതിന്റെ കാര്യം പറയുന്ന മുമ്പ് പക്ഷെ നമ്മളൊരു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാർച്ച് 20 തൊട്ടിട്ട് ഗിവ് അവേ നടത്തുന്നുണ്ട് രണ്ടുപേർക്ക് ഇവര് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോ മെയ് 20 വരെയാണ് പർച്ചേസിംഗ് ടൈം അതിനുള്ളിൽ എടുക്കുന്നവര് തിരക്കെടുത്ത് രണ്ടുപേരെ വിജയികളായി പ്രഖ്യാപിക്കുന്നവര് നല്ല രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങള് അത് നോട്ട് ചെയ്തോളൂ മെയ് 20 വരെ ഉണ്ട് മെയ് 20 വരെ മനസ്സിൽ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഇത് 2016 മോഡലാണ് ബി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസല് ബി അല്ലേ അതെ അതെ സെറ്റിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് ഓപ്ഷനാണ് ഡീസല് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി 85,000 അതെ അലോയ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് എല്ലാ ഓപ്ഷനും വരുന്നത് ഏതാണ്ട് ഫുൾ ഓപ്ഷൻ തന്നെ അപ്പോ ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാം ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 17,900 17,900 ചോദ്യം അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ലോണൊക്കെ 85% ലോൺ കയറും അതെ അതെ ഐ ടി ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 90% ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം അതെ ഇത് 2018 മോഡലാണ് 19 രജിസ്ട്രേഷൻ വരുന്നത് ഡിസയർ വി എക്സ് ഐ പെട്രോൾ ഫുൾ കമ്പനി സർവീസ് ആയിരിക്കും ഫുള്ള് കമ്പനി സർവീസ് ആണ് 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതൊക്കെ അഡീഷണൽ മാറ്റി ചെയ്തതാണല്ലേ സീറ്റ് ഹൗസ് ഒക്കെ അതെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടാവും ചെയ്തതാണ് ഓക്കെ 18 മോഡൽ 19 രജിസ്ട്രേഷൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് മൈലേജ് എത്ര കിട്ടും ഏകദേശം 15-16 ഒക്കെ കിട്ടും 18 ഒക്കെ കിട്ടും 18 വരെ കിട്ടും സുഖമായിട്ട് കിട്ടും പെട്രോളിൽ തന്നെ പെട്രോൾ തന്നെ കിട്ടും പൊതുവെ മറ്റേതിനപേക്ഷ വെയിറ്റ് കുറവാണല്ലോ വെയിറ്റ് കുറവാണ് മുമ്പത്തെ ഡിസൈറായിട്ട് വെയിറ്റ് കുറവാണ് പക്ഷെ അതിന് വരെ മൈലേജ് ഇൻക്രീസ് ചെയ്ത് എത്ര കൊടുക്കാം ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 6,25,000 6.5 ലക്ഷമാണ് ഇപ്പോ ആസ്കിങ് ഏകദേശം ലോൺ എത്ര കിട്ടാൻ 5.5 ലക്ഷം നല്ല പ്രൊഫൈലാണ് 5.5 ലക്ഷം കിട്ടും എന്നിരുന്നാലും എല്ലാ 75% എന്തായാലും കയറും കസ്റ്റമേഴ്സിന് എല്ലാ കസ്റ്റമേഴ്സും സ്കോളർ റാപ്പിഡാണ് KL9 രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഇത് 2016 മോഡലാണ് 17 രജിസ്ട്രേഷൻ വരുന്നത് പിന്നെ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി 16 മോഡൽ 17 രജിസ്ട്രേഷൻ പെട്രോള് ഫുൾ ഓപ്ഷൻ സ്കോളർ റാപ്പിഡ് എത്ര ഓട്ടം ഇതിപ്പോ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ
15,000 താഴെ ാണ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ലോൺ എത്രയാറും ഇതിനൊക്കെ ഓൾമോസ്റ്റ് ഒരു 75-80-85% എന്തായാലും ലോൺ കയറും. അത്രത്തോളം ലോൺ സൗകര്യമുണ്ട്. അപ്പൊ ഒരു നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ട് ഉള്ള ഒരു വണ്ടി, ഒരു കിട്ടുള്ള സ്ഥലം വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. 5:35 സ്വന്തമാക്കാം. ഹോണ്ട സിറ്റി ആണ്, KL8 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ആണ്. വി ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടി ആകെ 34,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 34,000 പ്രോപ്പർ കമ്പനി സർവീസ് പോയ വണ്ടി. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, ഫുൾ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പെട്രോളിൽ മൈലേജ് ഒരു 14 വരെ കിട്ടും. 15 ഒക്കെ എന്തായാലും കിട്ടും. ഹോണ്ട അത്യാവശ്യം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഞ്ചിനും ഹോണ്ടന്റെ നല്ല മെയിന്റനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ്. കാര്യപ്പെട്ട ഒരു മെയിന്റനൻസും വരുന്നില്ല. ഓക്കെ, എത്ര കൊടുക്കാം ഇത് നമുക്ക്? 8,90 ചോദിക്കും. 8,90,000 ആസ്കിങ്. 2018 2020 മോഡലാണ്. ന്യൂ ഷേപ്പ് നെക്സോൺ എക്സെഡ് പ്ലസ് ആണ്. ഫുൾ ലോഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ മാനുവൽ എക്സെഡ് പ്ലസ്. 2020 പെട്രോൾ ആണ്. ആകെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറന്റി ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, 14,000 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. മൈലേജ് ഒരു 14 ഒക്കെ കിട്ടും. 14-15 ആ റേഞ്ച് മൈലേജ്. അതെ. ഓക്കെ, ഇതിലൊന്നും കൂടുതൽ ചെക്ക് ചെയ്യാനൊന്നും ഇല്ല. ഇല്ല, ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അത്ര ഓടിയിട്ടുള്ളൂ, ഒന്നും തീരുമാനം ആയിട്ടില്ല. ഓക്കെ, എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മള് ചോദിക്കുന്നത് 9,15,000. 9-15 വെറും 14,000 കൂടിയ 2020 വാറന്റി ഉള്ള വണ്ടി, കമ്പനി വാറന്റി ഉള്ള വണ്ടി. 9,15,000. പുതിയ ഏകദേശം എത്ര ഉണ്ട്? 13,80 ഉണ്ട്. 13,80 വരുന്ന വണ്ടിയാണ്. 9-15 നിങ്ങൾക്ക് സ്വന്തം. വെറും 14,000 കിലോമീറ്റർ ഓടിയ എക്സെപ്റ്റ് പ്ലസ് ഫുൾ ലോഡ് ടാറ്റ നെക്സോൺ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിനൊക്കെ ലോണ് വന്നിട്ട് 8,00,000 ലോണ് കയറും. 8,00,000 ലോണും കയറും. ലോണ് കയറും. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെ വണ്ടി, 2-3 വണ്ടി ഉണ്ടായിരുന്നു നമ്മളെ. അതിനൊക്കെ ഒരു 7.5-8 റേഞ്ച് ലോണ് കയറിയിട്ടുണ്ട്. ലോണ് കയറിയിട്ടുണ്ട്. ഏറോട്ട് 8 വരെ എക്സ്പെക്ട് ചെയ്യാം എന്തായാലും. കസ്റ്റമർ കയറിയിട്ടുണ്ട്. ഹോണ്ട ജാസ് KL58 തലശ്ശേരി വണ്ടി. അതെ, എങ്ങനെയാണ് സാർ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡലാണ്. ആകെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 13,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളു. ഓപ്ഷൻ ഡീസൽ ആണോ? പെട്രോൾ. പെട്രോൾ പെട്രോൾ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് എന്തായാലും കിട്ടും. വില ഡീസലിനൊക്കെ വരും മൈലേജാ. പെട്രോളിന്റെ വില റോക്കറ്റ് പോലെ. ഓക്കെ, അപ്പോ ഫുൾ ഓപ്ഷൻ
എത്ര കൊടുക്കും? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 6,85,000. 6,85,000 പെട്രോൾ അന്ന് ഏകദേശം ഒരു 2019 മോഡലാണ് ഇത് 39,000 കിലോമീറ്റർ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 39,000 പെട്രോൾ സിംഗിൾ ഓണർ, കമ്പനി സർവീസ് പ്രോപ്പർ പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. കമ്പനി വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്തിരുന്നോ? അല്ല, ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യാം. എത്ര വരെ ഉണ്ട് ഇപ്പോ? ജൂലൈ വരെ ഉണ്ട് വാറണ്ടി. ജൂലൈ വരെ ഇപ്പൊ വാറണ്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സ്ട്രീം സർവീസും എല്ലാം ഉണ്ട്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പെട്രോളിന്? മൈലേജ് 15 താഴെ, 14-15, 6 ഇഞ്ച്. 14-15 മാക്സിമം. മാക്സിമം, അതെ. ഓക്കെ, എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന 6,5,000 ഹോണ്ട സിറ്റി കെ എൽ 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. എസ് വി ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ എസ് വി പെട്രോൾ ആണ്. അതെ. ഓക്കെ, എസ് വി എന്ന് പറയുമ്പോൾ എസ് എം എസ് കഴിഞ്ഞിട്ട് അതിന്റെ മോഡൽ അതിന്റെ മോഡൽ വരുന്ന ഓപ്ഷനാണ്. അതെ, ഒരു ഏതാണ്ട് മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ പറയാം. 16 മോഡൽ എത്ര ഓടി ഉണ്ട്? ഇത് 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടി? പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 54,000 ഓടിയ 2016 ഹോണ്ട സിറ്റി എസ് വി. എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മൾ 6,25 ചോദ്യം. 6,5 ചോദ്യം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ. ആസ്കിങ് 6,5 ആണ്. ലോൺ ഇതിനൊരു 5.5 ഒക്കെ കയറൂലേ? ലോൺ കയറും. 95%, 90% വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റിയ വണ്ടികൾ. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് പ്രോപ്പർ കമ്പനി സർവീസ് മെയിന്റൈൻ ചെയ്ത സർവീസ് ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാനും പറ്റും. ഇതിന് നിങ്ങളുടെ വാറണ്ടി കിട്ടുന്നുണ്ടോ? ഇല്ല, ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ വണ്ടിയാണ്. അപ്പൊ റേറ്റിൽ തന്നെ അതാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താന്ന് പറഞ്ഞു, ഡയറക്റ്റ് പാർട്ടി ആയിട്ട് സംസാരിച്ചിട്ട് മാറ്റം വരുത്താന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കേ, എന്നാലും മാറ്റം വരുത്തി കൊടുക്കാം. കൊടുക്കാം, അതെ. കെ എൽ 11 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി വെന്യൂ. ഇത് 2019 മോഡലാണ്. പിന്നെ SX ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ ടെർബോ എഞ്ചിൻ ആണ്. 1.0 ടെർബോ ഫുൾ ഓപ്ഷൻ 2019. എത്ര ഓട്ടം? ഇത് 46,000 കിലോമീറ്റർ. പെട്രോൾ ആണ്? പെട്രോൾ. മൈലേജ് ഒരു 16 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പനി സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട്? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടില്ല. ബലേനോ കെ എൽ 17 വണ്ടിയാണ്. എങ്ങനെയാ ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആൽഫയാണ്. ആൽഫ ഫുൾ ഓട് വണ്ടി. പെട്രോള് 2019. ഓക്കെ, എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഇല്ല, ഒന്നുമില്ല. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ആണ്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക? അങ്ങനെ വാറണ്ടി ഉണ്ട്. ഇപ്പൊ നിലവിൽ വാറണ്ടി ഉണ്ട്. നിലവിൽ മാരുതിയുടെ ഉണ്ട്, നമ്മുടെ ഷോറൂമിന്റെ ഉണ്ട്. ഓക്കെ, അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വേറെ അപകടങ്ങളൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല. എല്ലാ ഓപ്ഷനും വരുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ. പെട്രോള് മൈലേജ് ഒരു 17 കിട്ടൂല്ല? മിനിമം 17 മൈലേജ് ഏകദേശം കിട്ടൂല്ലോ? നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന 7,35,000. 7,35,000. ആൽഫക്ക് എനിക്ക് തോന്നുന്നു 10-11 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ആൽഫക്ക് ഓക്കെ. ഇപ്പൊ 7,35,000 50,000 ഓടിയ 2019 സിംഗിൾ ഓണർഷിപ്പ് ആൽഫ. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി. മൈലേജ് അങ്ങോട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ലോൺ എത്ര കയറും? 6,6,5 കയറും. 6,6,5 ലോൺ കയറും. എന്തായാലും കയറും. ഷുവർ ആയിട്ട് കയറും. ഓക്കെ, അപ്പൊ ക്യാപ്സിന്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച കാറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു വരുത്.
നിങ്ങളുടെ കമൻ്റ് നമ്മുടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നെങ്കിൽ അതൊക്കെ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.